ஆயிரம் பினாக்களைக் குறும்மானே பதிஷகர் அண்ணே 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 ഓരോരുത്തന്മാർ രാവിലെ ലക്ഷണം കെട്ടി കിടക്കണാണ്ട് പോയപ്പോഴേ തോന്നിയതാ ഇന്നത്തെ ദിവസം പോയി കിട്ടുന്നു. നീ ഇങ്ങനെ മുള്ളും മനിയും വെച്ച് പറയാതെ കാര്യം പറയണ. എടാ, ഇന്ന് വലിയൊരു ഓർഡർ മീറ്റിംഗ് ഉണ്ടായിരുന്നു, നിന്നെ കണ്ട് പോയോണ്ട് അത് പോയി കിട്ടി. നീ തന്നെ കോൺട്രാക്ട് മാങ്ങാത്തൊല്ലിയും കിട്ടാത്ത എന്റെ കുഴപ്പമാണോ? ആൻഡോ, നിനക്ക് ഈ കോൺട്രാക്ട് മാങ്ങാത്തൊല്ലിയും കിട്ടാത്ത ഞാൻ കാരണതോ? ജോലി നിനക്ക് വല്ല പ്രാന്തുണ്ടാവുമല്ലോ കേട്ട് തെല്ലുപിടിച്ചിരിക്കാനായിട്ട്. പിന്നെ സ്വഭാവം നിനക്ക് അറിയില്ലേ, അവനൊരുമാതിരി ഫ്രണ്ട്ഷിപ്പിന് ഒരു വിലയില്ലാത്ത ഒരുമാതിരി. എടാ, മറ്റേ പൂവാലി പത്രോസിന്റെ കൊച്ചുമോനാണ് അവൻ. അവൻ ആ സ്വഭാവം കാണിക്കുന്നു. കൊച്ചുമോനായാലും എനിക്കെന്തോ മച്ചനവന്റെ കഥ അറിയില്ലല്ലേ. ഫുൾ കോമഡിയാണ് ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പറഞ്ഞുതരാ, പുള്ളിക്കാരനൊരു അപ്പാപ്പൻ ഉണ്ടായിരുന്നു പത്രോസ്. പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം ഒരു പശുവിനെ കണി കണ്ടു പോയിട്ടേ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് ആ പശുവിനെ പുള്ളിക്കാരൻ പിടിച്ച് വീട്ടിൽ കിട്ടി. എന്നിട്ട് ആ പശുവിനെ പുള്ളിനെ കുത്തിട്ടിട്ട് അജുദില്ലിൻ അങ്ങനെ വേണം പേരാണ് ഈ പൂവാലി പത്രോസ്. അതിന്റെ അതേ സ്വഭാവം തന്നെ. അയ്യേ, അവൻ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് മാങ്ങയാണ്, എന്നൊരു പോലും ചെയ്യില്ല അവൻ. അല്ല പിന്നെ, ഇന്നലെ ശരിക്കും നീ എവിടെയാ കിടന്നത്? ഇവിടെ. ആ, അങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ടല്ലോ. നാളെ ഇവിടെ കിടക്കണ്ടട്ടാ. നാളെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, നിന്നെ കണ്ടിട്ട് പോയിട്ട് അതൊന്നും ബ്ലോക്ക് ആവണ്ട. ഇല്ല, അങ്ങനെ ആവുള്ളാന്ന് പറഞ്ഞാണ് ചൂടാണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നീ നാളെ രാവിലെ അവിടെ വന്ന് കിടക്ക്. നാളെ എനിക്ക് രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ നിന്നെ കണിയണ്ട് പോവാം. പകരത്തിന് പകരം ആയിക്കോട്ടെ. ഒന്ന് പോടാ, കേസ് വിട്. ഡാ, സേഫായിട്ട് ഡോറിന്റെ പിന്നിൽ ആരും ഉണ്ട്. അവൻ കേറി വരട്ടടാ, ഒന്ന് ഉടനെ ചാമ്പിയേക്കണം. അവൻ എന്താ വരുന്നുണ്ടേ? നിന്റെ പിന്നിലാണ്. ശരിയപ്പോ. ഓക്കെ. എന്തുവാണ് 24 മണിക്കൂറും പബ്ജി കുബ്ജി? വീടിടക്കം നോക്കണം, നിനക്ക് ശകല വൃത്തിയുണ്ടോ? ഏ, ഇന്നാരുടെ ഫുഡ് വെക്കുന്നത്? അവൻ എന്ത് ചെയ്തിട്ട്? ശുക്കൂറ എന്തേടാ? ഓ, നീ ആണോ ഫുഡ് വെക്കണ്ട? അതെ. എന്നിട്ട് നീ വല്ലതും വെച്ചാ? ഞാൻ വെച്ചല്ലോ. ഓ, വെച്ചു. ഒരു വീട് വൃത്തിയൊക്കെ നിന്നെ കളിച്ചോണ്ടിരുന്ന. ഹലോ എടാ. ഇല്ലില്ല, ഇറങ്ങില്ല എടാ, ഇപ്പം ഇറങ്ങും. ആ, നിങ്ങൾ കേട്ടോ, ഞാനേ അനിതിൻ്റെ കൂടെ നേരെ നേറുകളാണ്. ആ ശരി ശരി ശരി, ഓക്കെ. കർത്താവേ, ഇത്തവണ എല്ലാം ഒന്ന് ശരിയാക്കി തരണേ. കടുകട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അങ്ങേർക്ക് മനസ്സ് വരല്ലേ. പിന്നെ ഞാൻ ഈ ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ട് എൻ്റെ അപേക്ഷകളൊന്നും തള്ളിക്കളയരുത്. അൽഷംസ് ഈ കമ്പനി മുതലാളിക്ക് എന്നെ ഇഷ്ടപ്പെടണേ. എങ്ങനെയും എനിക്ക് ഈ ജോലി ശരിയാക്കി തരണം എൻ്റെ കൃഷ്ണ. അയ്യോ കർത്താവേ, കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഇടമണ്ട ക്രിസ്തുവിനെ കയറിയാണോ കൃഷ്ണ എന്ന് വിളിക്കുന്നേ? ആന്റണേ, ഈടായിട്ട് നിനക്ക് വർഗീയത ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിന്നെ കണികണ്ട് ഇന്നലെ പോയപ്പോ മുതലേ എന്റെ മീറ്റിംഗ് മൊത്തം കുളമായി. നീ എന്നെ കണികണ്ട് പോയാ മതി. എടാ, നിന്നെയല്ല ഇനി അമിതാഭച്ചനെ കണികണ്ടിട്ട് പോയാലും കിട്ടേണ്ട ജോലിയാണെങ്കിൽ കിട്ടും കേട്ടോ. പൂവാലി പത്രോസിന്റെ കൊച്ചുപോലെ. എടാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ടേ, ഞാൻ ഏതെങ്കിലും ഗവൺമെന്റ് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോയിക്കോളാം. നിന്റെ കാറിൽ നീ നിന്റെ മുതലാളി അങ്ങ് പോയച്ചാ മതി.
ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നു. വേണ്ട വേണ്ട, എന്റെ ഫയൽ എന്ത്? ആ നിന്റെ കീ എവിടെ? എന്റെ കീ ഷുക്കൂർ കൊടുത്തു രാവിലെ. അവന്റെ കീ കളഞ്ഞു എന്ന് പറഞ്ഞു. എന്ത് കളഞ്ഞു എന്ന് പറഞ്ഞു? നീ ഒക്കെ കളഞ്ഞ കീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഷോപ്പ് തുടങ്ങാമായിരുന്നു. എടാ ഷർട്ട്, എന്റെ ടോമി ഹിൽഫിഗറിന്റെ ഷർട്ട്, എടാ ഇതിന് എത്ര രൂപയാണ് നിനക്കറിയോ? എത്ര രൂപയാലും ആരെങ്കിലും ഇട്ടാ പോരെ. ഇട്ടാ മതി, നീയല്ല ഞാന്. എന്റെ ബാലേട്ടാ, എന്ത് രക്ഷയാ ബാലേട്ട? ഇവൻ ഒന്ന് നിർത്തടാ, ഒന്ന് നിർത്തടാ. നീ രാവിലെ കാര്യം ജോലി കിട്ടി, അപ്പൊ ചെലവുണ്ട്. ചെലവുണ്ട്, അപ്പൊ ഇന്ന് ഫുഡ് പോർത്തന്ന്. നീ കൈവിട്. റൂമിലൊരു കാര്യം പറഞ്ഞ ചെയ്യാത്ത നീ അവനെ ഓസാ നോക്കുന്നു. ഇതിലെന്തോ നോച്ചി ജോലി കിട്ടി, എല്ലാരും ചെലവില്ലേ? പിന്നെ പിന്നെ എന്റെ ഷർട്ട് ഇട്ട് പോയി കിട്ടി ജോലി. മാറി മാറി ചാവാതെ ചെലവ് ചെയ്യാ. ഹലോ അമ്മേ. ഓ സന്തോഷമായി. ഇല്ലല്ല, ഉടനെ ജോയിൻ ചെയ്യണ്ട, ഒരു മാസം സമയമുണ്ട്. ഓ ആ ഞാൻ അച്ഛനെ വിളിച്ചേക്കാം, അമ്മ അച്ഛനോട് പറഞ്ഞാൽ മതി. ശരി. അങ്ങനെ ജോലിക്കാരി ശരിയായി. ഇനി അമ്മയോട് പറയണം, ഒരു സുന്ദരി കച്ചനെ കണ്ടുപിടിക്കാൻ. മുഖം കാണാൻ പറ്റിയതല്ലോ. ആരെ കാണാ? ഹലോ ഡാ ഷുക്കൂറേ. എന്തായാലും കൊള്ളാം, നല്ല ഐശ്വര്യം.
കുറേ നേരം ആയല്ലോ എഴുതിയിട്ട്, കള്ളക്കണക്കാണ്. എടാ നിന്റെ വല്ല എഴുതാണ്ടേ പറ. പിന്നെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കുറച്ചിട്ടും കൂടെ എഴുതിയാൽ മതി. ഞാൻ വെറുതെ കൊണ്ടുവരുന്നത്. എഴുത്. ഇന്നലെ വൈകുന്നേരം എന്തായിരുന്നു ബാൽക്കണി ബഹളം? വൈകുന്നേരം ബാൽക്കണിയിൽ എന്ത് വേളം? വേളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പോ ബാൽക്കണിയിൽ വൈകുന്നേരം? ആ അത് ഇവന വിർജീനിയ ഇവന്റെ ഗേൾഫ്രണ്ട് വിളിച്ച് പരിചയപ്പെടുത്തി തന്ന. എടാ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് കോപ്രായം കാണിക്കരുതെന്ന്. രാവിലെ തന്നെ നിന്നോടും കൂടെ ഞാൻ ബാൽക്കണി പോവാറില്ല പാലേട്ടാ. ഇതൊരു ഫാമിലി ഫ്ലാറ്റാ. ഇതിനകത്ത് ബാച്ചലർ റെക്കമെൻഡേഷൻ തന്നത് നിന്നോടൊക്കെ പാവം തോന്നിട്ടാ. അതിനകത്ത് ബാൽക്കണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സിഗരറ്റ് വിളിക്കോ കോപ്രായം കാണിക്കുകയോ ചെയ്താ. നിനക്കറിയാലൊരു സ്വഭാവം പറഞ്ഞേക്കാം, വേറെ ഒന്നും പറയല്ല. ഇതാണ് ഈ വെർജീനിയ. വെർജീനിയ എന്റെ അമ്മയ്യാടാ. അമ്മയ്യാ കണക്ക് ചെയ്തറ. എന്താടാ നീ എന്താണ് ഈ കിടന്ന് കാണിക്കണത്? കക്കുസി പോണാ. ഏ ഷുക്കൂറെ ചുമ്മാ ഇരി, രാവിലെ തന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. നീ കാര്യം പറഞ്ഞോനെ, കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നു നിന്റെ അലാറം വയ്ക്കലും നേരത്തെ എണീക്കലും. ഏ എന്താണ് കാര്യം? എന്താണ് പറ? അല്ല എനിക്കിവിടെ അലാറം വെച്ചൂടെ. നീ പറമോനെ പെണ്ണാണ് കണ്ടിട്ടില്ല. എടാ ഒന്നുമില്ല, നീ നിന്റെ പണി നോക്കിപ്പോ. ഒന്നുമില്ല ഒന്നുമില്ല, നിനക്ക് ഉറപ്പാണോ? നീ എന്നെ ഷുക്കൂറെന്ന് വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഷുക്കൂറെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഈ പ്രശ്നം? അന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോയില്ലേ, അപ്പം നമ്മുടെ ആന്റണി പറഞ്ഞു ഇന്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആകാൻ കാരണം അന്ന് രാവിലെ കണ്ട കണിയുടെ ഐശ്വര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ ഒരു പെൺകുട്ടി വന്ന് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതായിരുന്നു. അന്നോട്ട് നിങ്ങൾ ആരും കാണാതെ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവള് രാവിലെ തന്നെ വന്ന് ഈ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. പക്ഷേ എടാ ഈ ഇന്നിപ്പോ ഇത്ര സമയമായിട്ടും അവളെ പുറത്തൊന്നും കാണാനില്ല. അത് സിമ്പിൾ കാര്യമല്ലേ, നീ എന്താ പറഞ്ഞത്? കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെടി നനയ്ക്കാന്നല്ലേ പറഞ്ഞത്? സിമ്പിൾഡാ, അവളൊന്ന് കുളിച്ചിട്ടുണ്ടാവില്ല അത്ര. എന്നാലും അവൾ എന്തോ വരാത്തടാ. എന്താണ് തലക്ക് കുളിച്ച ചെറുതായിട്ട്? നീ ഇവിടെ നോക്കിയേ, ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കണ്ട് ടെൻഷൻ അടിക്കുന്നത്. മച്ചാനേ, ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് മലയാളികൾ പ്രത്യേകിച്ച് പെമ്പിള്ളേർ ഈ ഷുക്കൂറിന്റെ കസ്റ്റമറാ. അത് കൊണ്ട് ഈ പെൺകുട്ടിയെ പുഷ്പം പോലെ ഞാൻ പൊക്കി തരും. വിശ്വാസമായില്ലേ? വിശ്വാസം ആവുന്നുണ്ട്. ആ വാ വാ. ഇതാ ഫ്ലാറ്റ്. അഞ്ചാമത്തെ ഫ്ലോറ്. ആ ചെടിച്ചട്ടിക്കുള്ള അഞ്ചാമത്തെയാ? ദോണ്ടേ ഏത് റൂം? ഒന്ന് രണ്ട് മൂന്നാമത്തെ ദോണ്ടേ. അശ്വതി ചേച്ചി. അശ്വതി ചേച്ചിയാ? നിനക്കറിയോ? പിന്നെ എനിക്കറിഞ്ഞൂടെ. അതെങ്ങനെ? ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ അല്ലേ. ആണ് എടാ, നീ കണ്ട അശ്വതി ചേച്ചിനെ കാണായിരിക്കും. എടാ കൊച്ചാടാ ചേച്ചി. മോൻ. എടാ മോനല്ല, ഇത്ര ഉള്ള പെങ്കൊച്ച്. പെങ്കൊച്ച ചാൻസ് അല്ലേ. എടാ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നില്ലോ. നീ എന്നോട് വാദിക്കാൻ നിൽക്കണ്ട, അവിടെ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ആ ചേച്ചി ആയിരിക്കും. ചേച്ചി ഒന്നുമല്ല പെങ്കുച്ച, ഞാൻ കാണുന്നില്ലയോ. എടാ വീട്ടിൽ ചേച്ചിയും ഭർത്താവും മോനും മാത്രമേ ഉള്ളൂ. അല്ലടാ അല്ല, അളി നീ കണ്ടത് അശ്വ ചേച്ചിനെയാണ്. അവരുടെ ഭർത്താവും കാണാൻ അറിഞ്ഞാലുണ്ടല്ലോ, നല്ല ഇടി കിട്ടും പറഞ്ഞേക്കാം. എനിക്ക് വെറുതെ ഇടി മേടിച്ചരല്ലേ. മാറങ്ങോട്ട്, അവൻ്റെ ഒരു വായി നോട്ടം. ഇടിക്കൊന്നുമില്ലായിരിക്കും.
അശ്വതി ചേച്ചി, ഹലോ. ആ ചേച്ചി പറ, സാധനങ്ങള്. അയ്യോ, ഇന്ന് ഞങ്ങളുടെ ബോസ് പുറത്ത് പോയിക്കാണ്. അപ്പോ ഇവിടെ വരെ വന്നൊന്ന് എടുക്കാൻ പറ്റുമോ? ഈ കടയിൽ തിരക്കൊന്നും ഇല്ല, പെട്ടെന്ന് എടുത്തിട്ട് പോവാ. ആ ഉണ്ടാവണ്ടേ. ആ ഓക്കെ, ശരി. കറിമസാല ആ താഴത്തെ റാക്കിലും വയ്ക്കും, അവിടെ ഇരിക്കണ്ട കേട്ടാ. ഇന്നെന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള പർച്ചേസിംഗ് ആണുള്ള? ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ വീട്ടില്? ഗസ്റ്റ് അല്ലടാ, സിസ്റ്റർ വന്നിട്ടുണ്ട് വീട്ടില്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ? സിസ്റ്റർ അല്ലേ? സിസ്റ്ററോ? ചേച്ചിക്ക് സിസ്റ്റർ ഉണ്ടായിനി? ആടാ, അവള് ദുബായിലായിരുന്നല്ലോ അച്ഛന്റെ അമ്മണി കൂടെ. അവര് നാട്ടിലേക്ക് പോയപ്പോ അവള് ഇങ്ങോട്ടേക്ക് പോന്നു. അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, പിന്നിപ്പോ അവള് ഇവിടെ ഉണ്ടായിരിക്കും. അതെന്തായാലും അടിപൊളിയായി. എന്താ നീ പേരെന്താണ്? ഐശ്വര്യ. ഐശു. ഐശ്വര്യ, ഏത് വന്നടേ? എടാ, നിന്റെ മറ്റേ പെണ്ണില്ലേ, നീ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കാറുള്ള അശ്വതി ചേച്ചിയുടെ അനിയത്തിനെയാണ് നീ കണ്ടത്? എടാ സത്യാണോ? എടാ അശ്വതി ചേച്ചി ഇപ്പൊ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, നീ ഒരു കാര്യം ചെയ്യ, നീ അവിടെ നിന്ന് ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താടാ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കുറ്റം പറിച്ചു വന്നേ? എടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ കണ്ടെന്ന്? അപ്പൊ നീ എന്താ പറഞ്ഞേ? ഇനി നമുക്ക് എങ്ങനെ അവളുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി കിട്ടി കഴിഞ്ഞാ മുതലാളി ഇവിടെ തന്നെ. അല്ല, ബാക്കി ഡീറ്റെയിൽസ്. അത് ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത് ഇപ്പൊ റൂമിലോട്ട് ചെല്ലും. നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്? വെറുതെ എന്റെ പണികളല്ലേ. അല്ല, പെട്ടെന്ന് തന്നെ കിട്ടിയാ നല്ലല്ലേ. പെട്ടെന്ന് വേണോ വൈകുന്നേരം വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ചെല്ലേ. ചെറിയ കാര്യല്ലേ. എന്താടാ ക്ഷമിച്ച് മിണ്ടാരിയടാ ഇവിടെ മെനക്കേട്. ദേ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് ഞാൻ പറഞ്ഞ അശ്വതി ചേച്ചിയുടെ അക്കൗണ്ട്. ഇതി നോക്കിക്കഴിഞ്ഞാ മറ്റേ നിന്റെ ഐശ്വര്യ കിട്ടൂലേ? നിനക്കൊക്കെ ഉള്ളൂട തന്നെ ഒരു വില ഇല്ലാത്തത്. ആ നിക്ക് ഐശ്വര്യയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ആണല്ലേ. അതെ, നിന്റെ ഐശ്വര്യനെ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളൊക്കെ എനിക്ക് നിൽക്കണം. ഒരു ഐശ്വര്യ ലക്ഷ്മിയെ കാണുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഫോട്ടോസ് എടുത്ത് നോക്കണിയാടാ. ഇതവള് തന്നെ ഇവിടെ. അളിയ, ഇത് നീ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. ഇത്ര നാളായിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഇതിന്. അതെ, ഒരുപാട് നോക്കണ്ട. ഒരുപാട് നോക്കല്ലേ. ഹലോ. അതെ, പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടല്ലേ ഉള്ളൂ. വല്ലാണ്ട് അങ്ങാളാവണ്ട കേട്ടാ. ഇയാൾ ഇയാളെ ഫോൺ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. കണ്ടുപിടിച്ചു തന്നെ നമ്മ, എന്നിട്ടിപ്പോ നമ്മളെ കണ്ടുവിടാ. ഓ ജയകൃഷ്ണൻ. ഓ, യു എ ആണല്ലോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഋതുക്കൾ തൻ കഥയിൽ രണ്ട് ശലഭങ്ങൾ കണ്ടതേതോ പർവ്വതമടയിലോ ഹിമദേവൻ തൻ ധൂമശ്വാസം പടർത്തി. ഓ, കൊള്ളാലോ. ഇൻ വനവാടിയിൽ എങ്ങനെ പൂത്തു നീ പൊന്മണമേകുന്ന കുഞ്ഞു പൂവേ.
എന്താടാ ഇട നൈറ്റ് ഡ്യൂട്ടിയാണ്, പണിയെടുക്കാൻ സമയപ്പിക്കടാ. അക്സെപ്റ്റ് ചെയ്ത ആര്? എന്റെ പൊന്നും അച്ഛനെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ ഉള്ളു. ഇന്ന് അവളെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു, നാളെ ഞാൻ അവളെ മെസ്സേജ് ചെയ്ത് വീഴ്ത്തു. നീ കണ്ടോടാ, നീ കണ്ടോടാ. എന്നാ നീ പോയി ചാറ്റി പോ. ഷു, അങ്ങനെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അന്നത്തെ അടുത്തടുത്ത രണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്നു സിംഗാനഗൗളയും കോണച്ചേരി നാടും. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കുറെ കാലം എല്ലാ തരത്തിലും ഉണ്ടാക്കിയ ഒരു യുദ്ധം. നാട്ടുരാജാക്കന്മാരായ തിമ്മസാര അധിപനും വീരരായ ഉദയനും മണ്ണിനും ഭൂമിക്കും അരുവിക്കും വേണ്ടി പോരാടി. 18 യുദ്ധത്തിന് ശേഷമാണ് സിംഗാനഗൗള കീഴടക്കാൻ തിമ്മസാരയ്ക്കാവില്ലെന്ന് അവിടുത്തെ ചെറിയ കാരണവരായിരുന്ന കോച്ചിരങ്കണ്ടോത്ത് പറങ്ങോടന് തോന്നി തുടങ്ങിയത്. പറങ്ങോടന്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. സിംഗാനഗൗള യുദ്ധത്തിൽ മുന്നേറി. നാട്ടിലെവിടെയാ? നാട്ടിൽ കേരളത്തിൽ. അത് മനസ്സിലായി. കേരളത്തിൽ എവിടെയാണെന്നാണ് ചോദിച്ചത്. ഞാൻ തിരുവല്ലയിലാണ്. അല്ല, എഫ് ബിയിൽ എൻ്റെ പ്രൊഫൈൽ നോക്കാതെയാണോ റിക്വസ്റ്റ് അയച്ചത്? അയ്യോ, ഞാൻ അങ്ങനൊന്നും നോക്കില്ല കേട്ടോ. ഫ്രണ്ട്സേഷൻ കണ്ടപ്പോ വെറുതെ റിക്വസ്റ്റ് അയച്ചതാ. ഓഹോ, ശരി. ഈ ഋതുക്കൾ തൻ കഥയിലെ ശലഭങ്ങൾ താങ്കളുടെ സൃഷ്ടിയാണോ? ഓ, അത് വായിച്ചോ. വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് കുത്തി കുറിക്കുന്നതാണ്. അപ്പൊ സ്ഥിരം വെറുതെ ഇരിപ്പാണല്ലേ. കുറേ കവിതകളുണ്ടല്ലോ. എന്റെ പ്രൊഫൈല് മുഴുവൻ അരിച്ചു പെറുകയല്ലേ. കവിതകളൊക്കെ കണ്ടപ്പോ ചുമ്മാ നോക്കിയതാ. കവിതകള് ഇഷ്ടാണോ? അത്യാവശ്യം റീഡിംഗ് ഒക്കെ എനിക്കും ഉണ്ട് കേട്ടോ. എന്നിട്ട് തന്റെ പ്രൊഫൈല് മുഴുവൻ ചെടികളുടെയും പൂക്കളുടെയും പടമാണല്ലോ. ഓഹോ, അപ്പൊ ചേട്ടനും എന്റെ പ്രൊഫൈൽ നന്നായിട്ട് ചെക്ക് ചെയ്തല്ലേ. അത് ഈ നീല കളറിലെ റോസാപ്പ് കണ്ടപ്പോ നോക്കിയതാണ്. അതൊക്കെ ദുബായിലായിരുന്നപ്പോ ഞാൻ എന്റെ വീട്ടിൽ വളർത്തിയിരുന്നതാ. ഐഷു, ആ നീ ഒന്നിങ്ങ് വന്നേ. ആ വരുന്നു. എന്റെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ. ആ എന്നാ പിന്നെ ഇത് പിന്നെ പറയാം. ഓക്കേ, സീ യു. ഓക്കേ, സീ യു. അയിനി അതൊന്നുമല്ല. ഓക്കേ, സീ യു. ഇയാള് വന്നേ ഫുഡ് കഴിക്കാൻ. അയ്യോ എടോ, താനൊന്ന് ഫുഡൊന്നും വെച്ചില്ലേ? അല്ല, അത് ഞാൻ ചാറ്റ് ചെയ്തപ്പോ ചോറുണ്ടാക്കാൻ. എടം മര ഭൂതമേ, ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഞങ്ങളൊക്കെ നീ പട്ടിണി കിട്ടി കൊല്ലുവോ? മനുഷ്യനിവിടെ കാലത്തോട്ടൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിട്ടാണ് വയറ് തള്ളക്കി വിളിക്കാൻ. നമുക്ക് 10,000 പാസ്സിൽ പറയാം. ഇയാള് പറയോ? ഞാൻ പറഞ്ഞോളാം. നമുക്ക് പൊതിച്ചോറ് പറയാം. പൊതിച്ചോറ്? നല്ല ചോറ്, കുത്തിരി ചോറ്, മീൻകറി, സാമ്പാർ, പപ്പടം, മോരി അച്ചത്, തേങ്ങ, ചമ്മന്തി, ഇതൊക്കെ കൂടിയിട്ട് ഇത് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. പറടാ. ഹലോ, 10 ചേട്ടാ, 2 പൊതിച്ചത്.
ചേട്ടന്റെ ജോലിയൊന്നുമില്ലേ? അത് അതെന്താ അങ്ങനെ ചോദിച്ച? അല്ല, എപ്പോഴും ഓൺലൈനിൽ കാണാമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ ജോലിയൊന്നുമില്ല, പക്ഷെ ഒരു 3 മാസം മുൻപ് വരെ ഉണ്ടായിരുന്നു. കോസ്മോസ് ഹൈറ്റ്സ് കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അതെന്താ ഈ കവിതകളൊക്കെ എഴുതിക്കൊണ്ട് നടന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു വിട്ടതാണോ? കളിയാക്കണ്ട, ഈ ജോലി പോകുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അയ്യോ സോറി, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ കേട്ടോ. ഏയ് അത് സാറില്ല, ഞാനിപ്പോൾ വേറെ കമ്പനിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുവാണ്, ഉടനെ അവിടെ ജോയിൻ ചെയ്യും. ആണോ? കൺഗ്രാറ്റ്സ്. താങ്ക്സ്. അല്ല, ലക്ഷ്മി വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഈ ചെടികളെയൊക്കെ നോക്കാൻ സമയമുണ്ടാവും. ആ, എനിക്ക് ഫ്രൈഡേ മാത്രമേ ക്ലാസ് ഉള്ളൂ, ബാക്കി സമയം എൻ്റെ ചെടികളും റീഡിങ്ങും കുറച്ച് മ്യൂസിക്കൊക്കെ ആയി അങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. എന്താണ് വെച്ചാൽ എന്താണ് കളഞ്ഞു പോയവരുണ്ടല്ലോ, എപ്പോഴും ഈ മെസ്സായപ്പ് മാത്രമേ ഉള്ളോ? എടാ, നിനക്ക് നാണമില്ല എപ്പോഴും അങ്ങോട്ട് സുഖമാണോ സുഖമാണോ ചോദിച്ചോണ്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കാനായിട്ട്. എടാ, നീ 2 ദിവസം മെസ്സേജ് അയക്കാതിരുന്ന് നോക്ക്, അപ്പൊ അവളുടെ മെസ്സേജ് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. അവൻ ചിലപ്പോൾ കയറി ബോംബിടും, നോക്കിയേക്കണം. കൽനായക്, യു ഗോ ബാക്ക്, യു ഗോ ബാക്ക്. പുറകിലോട്ട് പോകാൻ പറടേ. ലക്ഷ്മി, മിസ്റ്റർ കൽനായക്, ഐ വിൽ ബി ബാക്ക്. ഡേ പടവിടാ, പറഞ്ഞ് മനസ്സിലാക്കടേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആ ബോംബിടാം, ചാവും. ആ അതിനേക്കാളും വലിയ ബോംബ് അവിടെ. രണ്ട് ദിവസമായി മെസ്സേജ് ഒന്നും കാണാറില്ലല്ലോ. അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു, നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യണം, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അങ്ങ് പോയി. ലക്ഷ്മി എന്ത് ചെയ്യുക? ഞാൻ അസൈൻമെന്റ് എഴുതുമായിരുന്നു. അല്ല, എന്താ എന്നെ ലക്ഷ്മി എന്ന് വിളിക്കുന്നത്? സാധാരണ ഇവിടെ എല്ലാവരും എന്നെ ഐഷു എന്നും ഐശ്വര്യ എന്നും ഒക്കെയാണ് വിളിക്കാറ്. ഈ ലക്ഷ്മി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ്. അതുകൊണ്ട് താൻ ഐശ്വര്യ ലക്ഷ്മി ആണെങ്കിലും തന്നെ ലക്ഷ്മി എന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ എന്റെ അച്ഛൻ മാത്രമേ എന്നെ ലക്ഷ്മി എന്ന് വിളിക്കാറുള്ളൂ. ഞാനും അങ്ങനെ തന്നെ വിളിച്ചോട്ടെ. അതിനെന്താ, അങ്ങനെ തന്നെ വിളിച്ചോളൂ. അപ്പോൾ ഇനി മുതൽ ലക്ഷ്മി എന്ന് ആരെങ്കിലും വിളിച്ചാൽ അച്ഛനെയോ എന്നെയോ ഓർത്താൽ മതിയല്ലോ. അതെ അതെ, ശരിക്കും പറഞ്ഞ പേരിൽ മാത്രമല്ല തന്നെ കാണുവാനും ലക്ഷ്മി പോലെ തന്നെയാണ് തോന്നുന്നത്. ആണോ? ശരി, ആയിക്കോട്ടെ, താങ്ക് യു.
ശരിക്കും പറഞ്ഞ പേരിൽ മാത്രമല്ല, തന്നെ കാണാനും ലക്ഷ്മി പോലെ തന്നെയാണ് തോന്നുന്നത്. എന്താടാ സമയത്തിന് കുളിച്ചെനിക്ക് ജോലിക്കൊന്ന് പോകണ്ടല്ലേ, അപ്പുറത്ത് പോയി നിന്നിട്ട് ആ പെണ്ണിനെ കാണാൻ വേണ്ടിട്ടല്ലേ. അവിടെ അടങ്ങിക്ക് രണ്ടു കുറ്റി പോരാ. ആ നിന്ന താളം പൊട്ടാതെ പെട്ടെന്ന് കുളിച്ചു പോടാവുന്നത്. പുതിയ കമ്പനിയിൽ എന്നാ ജോയിൻ ചെയ്യുന്നത്? നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം. ആ എന്തായാലും ചെലവുണ്ട് കേട്ടോ. എനിക്ക് ജോബ് കിട്ടിയ തനിക്കും ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. എനിക്കോ? അത് പിന്നീട് പറയാം. അതിനു മുമ്പ് വേറൊരു സംഭവം ഞാൻ പറയാം. ശരി പറ. അന്ന് ഇന്റർവ്യൂവിന് പോയ ദിവസം രാവിലെ ഞാനൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? ഒരു സുന്ദരിയെ. അന്ന് ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. അടുത്ത ദിവസം പതിവില്ലാതെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിപ്പോ അന്ന് വരെ ഞാൻ കണ്ട പുലരികളുടെ എല്ലാം ഭംഗി ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതെയായി. ദൂരെ നിന്നും പുതിയൊരു സൂര്യൻ്റെ പൊൻകിരണങ്ങൾ വിരിയുന്നത് ഞാൻ കണ്ടു. അത് ആരെ ആകർഷിക്കുന്ന അവളുടെ കണ്ണുകളിലായിരുന്നു. അലതല്ലുന്ന മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറന്നുകൊണ്ടിരുന്നു. കല്ല് പതിച്ച മൂക്കുത്തി അല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. മഴവില്ല് തോൽക്കുന്ന പുരികങ്ങൾക്കിടയിലെ വലിയ പൊട്ടുകൾ എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ആകെ മൊത്തത്തിൽ ഒരു ദേവീ ചൈതന്യം ഞാൻ അവളിൽ കണ്ടു. ഹലോ മാഷേ, എനിക്ക് സാഹിത്യം ഒന്നും മനസ്സിലാവത്തില്ല. ആരാ പെൺകുട്ടി? അത് പറ. ഒരു പെൺകുട്ടി. ആ അതാരാണെന്നാ ചോദിച്ചേ? അത് പിന്നെ പറയാം. ഹാ പറയുന്നേ, സർപ്രൈസ് ആക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പറയാം. ഇപ്പൊ ഗുഡ് നൈറ്റ്. അലതല്ലുന്ന മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറന്നുകൊണ്ടിരുന്നു. കല്ല് പതിച്ച മൂക്കുത്തി അല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. മഴവില്ല് തോൽക്കുന്ന പുരികങ്ങൾക്കിടയിലെ വലിയ പൊട്ടുകൾ എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ആകെ മൊത്തത്തിൽ ഒരു ദേവീ ചൈതന്യം ഞാൻ അവളിൽ കണ്ടു. ഞാൻ എത്ര തവണ
പിന്നെ നിന്റെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉണക്കാം. എല്ലാം കൂടെ ദൂരെ എടുത്ത് ഞാൻ കളയും. ഞാൻ അവൻ്റെ ഒരു സസ്യം. എന്തിനാ നോക്കി പിടിപ്പിക്കുക? എന്തിനാ? അവൻ്റെ ഒരു ചെടിയും വെടി. നീ കളടാ. ഞാൻ ഫോൺ അടിക്കുന്നു, എടുത്ത് സംസാരിക്കാം. ആരെങ്കിലും നടക്കട്ടെ. ഹലോ, മിസ്റ്റർ ജയകൃഷ്ണൻ. യെസ് സ്പീക്കിംഗ്. ഇവിടെ അടുത്തു നിന്നൊരാളാണ്. അല്ല, എനിക്ക് ആളെ അങ്ങ് പിടിയിട്ടില്ല. എന്റെ പേര് ഐശ്വര്യ ലക്ഷ്മി. ഇപ്പൊ മനസ്സിലായോ? ലക്ഷ്മിയോ? അല്ല, എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടി, എഫ് ബിയിൽ അങ്ങനെ കോണ്ടാക്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓ, അല്ല ഞാൻ വിളിക്കുന്നു കരുതിയില്ല. ഞാനും വിളിക്കണമെന്ന് കരുതിയതല്ല. പിന്നെ മറ്റേ പെൺകുട്ടിയുടെ കാര്യം എപ്പോഴാ പറയുന്നത്? ഏത് പെൺകുട്ടിയുടെ കാര്യം? ഇന്നലെ പറഞ്ഞില്ലേ, ഇന്റർവ്യൂവിന് പോയപ്പോ കണ്ട ആ കുട്ടി. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ചുമ്മാ അതൊന്നും അല്ല, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്. പേര് പറ. അയ്യോ ഇല്ല, അതൊരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു. എങ്കിലേ ആ സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേര് ഞാൻ പറയട്ടെ. ഐശ്വര്യ ലക്ഷ്മി എന്നല്ലേ? ആണോ? ആണോ? എന്നാ ആവാലേ. അതെ മാഷെ, രാവിലെ രണ്ടുപേരും കൂടെ ആ ബാൽക്കണിയിൽ നിന്ന് വായി നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണല്ലേ സാറിന്റെ സീൻ പിടുത്തം? അയ്യോ അങ്ങനല്ല, ഞാൻ പറഞ്ഞല്ലേ അന്ന് ഇന്റർവ്യൂ ദിവസം ഞാൻ കണ്ട ഞങ്ങളുടെ തന്നെ തന്നെയാ. അപ്പൊ ആന്റണി പറഞ്ഞു ഇന്റർവ്യൂ സക്സസ് ആവാൻ കാരണം രാവിലെ കണ്ട കണിയുടെ ഐശ്വര്യാണെന്ന്. സത്യം പറഞ്ഞു അതിനുശേഷം ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് അതും മറച്ചു വെച്ചിട്ട് എന്നോട് ഇതുവരെ ചാറ്റ് ചെയ്തിരുന്നല്ലേ. സോറി ലക്ഷ്മി, ഞാൻ നീ എന്ത് വിചാരിക്കുന്നു പേടിച്ചിട്ടാ. ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ ചേട്ടന്? അയ്യോ ലക്ഷ്മി, അബദ്ധമൊന്നും കാണിക്കരുത്. എന്നെ ചീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ വെറുതെ പോണ്ട. എന്റെ ഫ്രണ്ടിന്റെ ഫാദറോട് പോലീസിലുണ്ട്. അയ്യോ ലക്ഷ്മി, ഇനി ഞാൻ നോക്കില്ല. സത്യമാണോ? സത്യം. എന്റെ ചെടികളാണ് സത്യം. ദേ എന്റെ ചെടികളെ വെച്ചിട്ട് കള്ളസത്യം ഇട്ടാണുണ്ടല്ലോ. അയ്യോ കള്ളസത്യം അല്ല, സത്യമായിട്ടുള്ള സത്യം. എന്തായാലും സാർ ഒന്ന് പുറത്തേക്ക് വന്നേ, ആളെ ഞാനൊന്ന് നേരിട്ട് കാണട്ട്. പോലീസിനോട് പറയല്ലേ. ഇത്രയും പേടിത്തൊണ്ടനായിരുന്നോ? കഷ്ടം പെട്ടെന്ന് പറഞ്ഞപ്പോ. ൊരു പൂവായ എന്നരികിൽ വന്നു നീ, പ്രണയമാവിൻ പൂഞ്ചോടിയിൽ പൂവിൻ തേനുകരാൻ വന്നു നീ, ശലഭമാ നിൻ ചിരി തൂകും മൊഴിയാകെ പകലിൽ അമൃതമഴയായി എൻ മനതാരിൽ പൊഴിയുന്നു പുലരി തോൽക്കുമഴകേ.
ായി നീ വന്ന നാൾ ഈറൻ കാറ്റിലൊരു പൂവായെന്നരികിൽ വന്നു നീ പ്രണയമായി രാവിൻ പൂഞ്ചുടിയിൽ പൂവിൻ തേനുകരൻ വന്നു നീ ശലഭമായി സിന്ദൂരവർണ്ണങ്ങൾ കവിളിണയിൽ മായാമയൂരങ്ങൾ കാർക്കുന്നലിൽ സിന്ദൂരവർണ്ണങ്ങൾ കവിളിണയിൽ നിൻലോലമേനിയിൽ തൊട്ടു തലോടുമീ തേൻ കുളിർ കാറ്റു ഞാനായിടുമോ ഞാനായിടുമോ ഈറൻ കാറ്റിലൊരു പൂവായെന്നരികിൽ വന്നു നീ പ്രണയമായി രാവിൻ പൂഞ്ചുടിയിൽ പൂവിൻ തേനുകരൻ വന്നു നീ നിൻചിരി തൂകും മൊഴിയാകെ പകലിൽ അമൃതമഴയായി എൻ മനതാരിൽ പൊഴിയുന്നു പുലരി തോൽക്കുമഴകേ കരളിൽ അലിയുമൊരു കനവിൽ മുകുളമായി നീ വന്ന നാൾ ഈറൻ കാറ്റിലൊരു പൂവായെന്നരികിൽ വന്നു നീ പോടാ ചെറിയുടെ പടം അവക്ക് ഇത് തന്നെ പണി വിളിച്ചു നോക്കാം ഹലോ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടായിരുന്നു ഇതേതാ പുതിയ ചെടി അതൊക്കെ ദുബായിലായിരുന്നപ്പോ എന്റെ വീട്ടിൽ വളർത്തിയിരുന്നതാ പിന്നെ ഷാജയിലേക്ക് പോന്നപ്പോ കുറച്ചൊക്കെ എടുത്തോണ്ട് പോന്നു എസ്പെഷ്യലി എന്റെ പിയോണി കോർഷ്യ ഡിയമുറൊക്കെ എന്തോ സാധനം അതൊക്കെ ഞാൻ തന്നെ എന്റെ ചെടികൾക്ക് ഇട്ടിരുന്ന പേരുകളാ കുട്ടിക്കാലത്ത് കുറച്ചൊക്കെ അച്ഛന്റെ കൂടെ ചെയ്തു തുടങ്ങിയാണ് പിന്നെ ഗാർഡനിങ് എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായി മാറി അവരും പരസ്പരം സംസാരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് വഴക്കിടുന്നുണ്ട് ഈ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് തന്നെ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ സൂപ്പർ സൂപ്പർ കറക്റ്റ് കറക്റ്റ് സത്യം പറഞ്ഞാലേ ഈ ഞാനും ചെറിയ സസ്യസ്നേഹിയാണ് സത്യം എന്റെ വീട്ടിലൊക്കെ കുറെ ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ മെയിൻ ആണ് ചെടി ആണോ വെരി ഗുഡ് അപ്പൊ ശരി പിന്നെ കാണാവേ ഇച്ചിരി ജോലിയുണ്ട് ഓ ആയിക്കോട്ടെ ശരി ചെടികൾ വാങ്ങണം വാങ്ങാം കുറച്ച് ചെടികൾ വാങ്ങാം ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമകൾക്ക് വേണ്ടി ഒരു തൈ നടാം നിനക്ക് വേണ്ടി അപ്പോൾ എഴുത്തു മാത്രമല്ല അത്യാവശ്യം പ്രകൃതി സ്നേഹം കൂടെ ഉണ്ടല്ലേ എൻ്റെ ചെങ്ങന്നൂർ ഭഗവതി ഈ സസ്യങ്ങളൊക്കെ ഈ ഷാർജ മാർക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും ഒരു പ്ലാനുണ്ട് കുറച്ച് സസ്യങ്ങൾ വാങ്ങി റൂം മുഴുവൻ അലങ്കരിക്കണം എന്നിട്ടൊരു ഫോട്ടോ ഖിച്ചാം
നമ്മളത്ര ചില്ലറക്കാരനാണെന്ന് പറയരുതല്ലോ. ശരിയാക്കി തരാം. വിളിക്കണം. ഇവിടെ പ്യൂണിയല്ല പാരിജാതം കൊണ്ടുവന്ന് വെച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദേമേ ഇതിലേതാണാവോ തിയാമൂർ? ഇതാണോ പ്യൂണി? ബൈ ബൈ. ഇതർ പ്യൂണിയ ഏതാടാ ഇവൻ? ബൈ പിയോണിയ പിയോണി. ഈ വയ്യാ വലിയ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊന്നും ജോലിയും കൂലിയുമില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ കയ്യില്? കയ്യിലൊന്നുമില്ല. നീ മെസ്സിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ, കാണിക്കടാ. ഇതെന്താടാ കാടും പടലൊക്കെ ആയിട്ട്? കാടും പടലല്ല, ഇത് സസ്യാ. സസ്യം സസ്യം. മെസ്സിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞാൽ നിന്റെ കയ്യിൽ പൈസ ഇല്ല. കണ്ട കാട്ടുപള്ളി വാങ്ങാൻ നിന്റെ പൈസ ഉണ്ട് അല്ലേ? കാട്ടുപള്ളി? എടാ നിനക്കൊരു കാര്യം അറിയാവോ? എടാ ഈ ചെടികൾക്കും ജീവനുണ്ട്. അവരും പരസ്പരം സംസാരിക്കും, അവരും പരസ്പരം സ്നേഹിക്കും. ഭൂമിയിൽ ഈ ജീവൻ ആധാരം തന്നെ ചെടികളാ. അതിന് അതിനൊന്നും ഇല്ലേ? നിനക്ക് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയൂല. ഫോട്ടോസിന്തസിസ് എന്ന് അറിയാത്ത പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടാ നീയൊക്കെ ഇങ്ങനെ ഓക്സിജനും വലിച്ചിട്ട് നീണ്ടു നിർന്ന് ഈ സസ്യങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നത് അറിയാവാ? പ്രകാശ സംശ്ലേഷണം. ഇവിടെ കുറച്ചായിട്ട് ചിലർക്കൊക്കെ ഓക്സിജന്റെ കുറവ് നല്ലോണം ഉണ്ട്. അതിനാളിയാ നീ എന്നെ നോക്കി പറയത്? നീ അല്ലേടാ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടം. പ്രകാശ സംശ്ലേഷണം. അവന്റെ ഒരു പ്രകാശ സംഭാഷണം. സംഭാഷണല്ല സംശ്ലേഷണം. ഓ അത് തന്നെ എനിക്കറിയാം. മണികട വന്നേ. നമുക്കേ ഇതിൽ കുറച്ച് ചെടി ബാൽക്കണിയിൽ വെക്കാം. ബാൽക്കണി വെക്കാം. ബാൽക്കണി വെക്കാം. ആ വാ വായോ അകത്തോട്ട് പോട്ടെ. പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ല. അവള് വരട്ടെ പറയാം. ആ വന്നല്ലോ. 100 വയസ്സാണ്. എന്താ നീ ഇത്ര ലേറ്റ് ആയത്? നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ചായ എടുക്കട്ടെ? അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആടുന്ന് നിന്നെ വിളിച്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ആ ഞാൻ ക്ലാസ്സിലല്ലായിരുന്നു, ഞാൻ കണ്ടില്ല. അച്ഛൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്തോ കല്യാണക്കാരെ എന്താണെന്ന് പറഞ്ഞു. നിന്നോടൊന്ന് അങ്ങ് വിളിക്കാൻ പറഞ്ഞു. അതെന്താ ഇപ്പൊ പെട്ടെന്ന്? എന്റെ ക്ലാസ് പോലും പകുതിയായിട്ടല്ലോ. നിന്നോട് മുമ്പേ പറഞ്ഞിരുന്നല്ലേ. നിന്നെന്താ? ആ ശരി ഞാൻ വിളിച്ചോളാം. എന്നെ നോക്കിക്കൊണ്ടുള്ള ഹേമയുടെ ഭാവപ്രകടനത്തിൽ ഭാഷ വഴിമാറി നിൽക്കുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെ എന്റെ സാഹിത്യം? അദൃശ്യമായ ഒരു മതിൽ കെട്ട് ഹലോ. എന്താ പരിപാടി? ഞാൻ ചെറിയ കുക്കിങ്ങിലാണ്. പിന്നില്ലേ, ഞങ്ങൾ ഇവിടെ എല്ലാരും തന്നെ തന്നെ ഉണ്ടാക്കിയില്ല കഴിക്കുന്നത്. അല്ല ലക്ഷ്മിക്ക് കുക്കിംഗ് ഒക്കെ അറിയാവോ? എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം. അത് മതി അത് മതി. ഇന്ന് ബാൽക്കണി കണ്ടില്ലല്ലോ. അതെ ഞാനിന്ന് ഉറങ്ങി എഴുന്നേക്കാൻ ഞാൻ ചെലപ്പോ നാട്ടിലേക്ക്. പറ്റി പെട്ടെന്ന് അച്ഛൻ വിളിച്ചായിരുന്നു നാട്ടിൽ നിന്ന്.
ഒരേ നിർബന്ധം വേഗം വരണമെന്ന്. അനോട്ടി അറിയില്ല, എന്തോ കല്യാണം. അതെ, ചേച്ചി വിളിക്കുന്നു, പിന്നെ വിളിക്കാവേ. ശരി. Love is a feeling. അത് ജാതിയോ മതമോ പണമോ പദവിയോ കണ്ടിട്ടുണ്ടാവുന്ന ഒരു മോഹമല്ല. ദൈവനെ കണ്ടുമുട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഏതോ ഒരു മുജന്മ ബന്ധം പോലെയാണ്. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പരസ്പര ബന്ധം. ഹലോ ലക്ഷ്മി, അപ്പം പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? ആ, നാട്ടിൽ നിന്ന് വിളിച്ചാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണാലോചന ആണെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് നേരിട്ട് എല്ലാണ്ട് ആവശ്യമുണ്ടോ? അത് അച്ഛൻ്റെ തീരുമാനമാണ്. ആളിനെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഒരു മറുപടി പറഞ്ഞാൽ മതി എന്നാ അച്ഛൻ പറയുന്നത്. അതത് തന്നെയാണ് ശരി, അച്ഛൻ പറഞ്ഞതാണ് ശരി. അല്ല, അപ്പൊ തൻ്റെ ഈ ചെടികളൊക്കെ എന്ത് ചെയ്യും? അത് ഞാൻ ചേട്ടനെ ഏൽപ്പിക്കാം, നന്നായിട്ടൊക്കെ നോക്കാം കേട്ടോ. ഓ ശരി. എന്താണ് മച്ചാനെ? എന്താടാ എടാ അവള് നാട്ടിൽ പോവാടുന്ന്? ആര്? എടാ ലക്ഷ്മി. ആ ലക്ഷ്മിയാ, എന്ത് പെട്ടെന്ന്? എടാ അവക്കൊരു കല്യാണ ആലോചന വന്നെന്ന്. കല്യാണ ആലോചനയാ? നിന്നോട് എന്തോ പറഞ്ഞു? മിക്കവാറും പോകേണ്ടി ഒരു അച്ഛൻ നാട്ടിൽ നിന്ന് വിളിച്ചല്ലേ. പക്ഷെ പോകുന്നതിന് മുമ്പേ അവളുടെ ചെടികളൊക്കെ എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിന്നെ വിളിക്കാൻ നല്ലൊരു അടിപൊളി പേര് കിട്ടിയിട്ടുണ്ടല്ലേ. ഉദ്യാന പോലെ എന്തേ ഒരുമാതിരി കോപ്പിലെ തമാശോറല്ലേ. പിന്നെ തമാശോറുണ്ട്? ഇത്രയും കാലം അവക്ക് ഫോണും വിളിച്ചോണ്ടിരുന്നതും പോരാ, ഒരു കണക്കോപ്പും പറഞ്ഞതും ഇല്ല. എന്നിട്ട് അവസാനം പോയി കഴിഞ്ഞപ്പോ അവന് ചെടി കിട്ടിപ്പോലും. ചെടിക്ക് വെള്ളമൊഴിച്ച് നനച്ചിരുന്നാ മതി. എന്തോന്ന്? ചെടിക്ക് വെള്ളമൊഴിച്ച് നനച്ചിരുന്നാ മതി എന്ന്. ജേഷ്ണ എന്താ വിളിച്ചിട്ട് നിൽക്കാൻ പോന്നേ? തമാശ പറയുന്ന തമാശ പറയാനും പറ്റില്ല എനിക്ക് ഇന്നോട്. ഞാൻ നൈസായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നവും തീരും. ഞാൻ പറയാൻ പോവാ. അയാൾ എന്നെ പച്ച കൊളുത്തു. ഇല്ല ഇല്ലട, കരയപ്പാണെങ്കിലും കാര്യം നടക്കും. പറയല്ലേ. എന്താ പ്രശ്നം? അല്ല ബാലട്ടെ, ഇവന് ചെറിയൊരു അസുഖം. അല്ല ഒന്നുമില്ല, ഇവന് ചെറിയൊരു പ്രേമം. ഇവൻ കുറച്ചു ദിവസമായി അപ്പുറത്തൊരു പെണ്ണിനായിട്ട് ഇഷ്ടത്തിലായിരുന്നേ. അപ്പൊ അതിന്റെ വീട്ടുകാർ അതിന് വേറൊരു കല്യാണ ആലോചന കൊണ്ടുവന്നപ്പോഴത്തേക്കും ചെറിയൊരു വിഷമത്തിൽ ഇരിക്കുകയാണ് ഇങ്ങനെ പയ്യനിങ്ങനെ. ഏത് പെണ്ണ്? നമ്മുടെ ശരത്തേട്ടനില്ലേ, ശരത്തേട്ടന്റെ ഭാര്യ അശ്വതി ചേച്ചിയുടെ ഒരു അനിയത്തി. അങ്ങനെയല്ല വാലേട്ടാ, അവരൊന്നും ശരിക്കും ഇഷ്ടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇതിനകത്ത് നടക്കത്തില്ല. എന്താണ് വാലേട്ടാ, നിങ്ങളെ പണ്ടൊരു പെണ്ണ് തേച്ചിട്ട് പോയിട്ടെന്നും പറഞ്ഞാണ്ട് ഇവന് പ്രേമിച്ചൂടെ? എന്താടാ മോനെ, ഇപ്പൊ അങ്ങനെ നിന്നെ അടുത്ത് എടുത്തേരെ. പ്രേമിക്കോ നീയും തല്ലുകൊള്ളാം ഞാനും. സോറി. ഹലോ
ഹലോ ലക്ഷ്മി, അല്ല ഉടനെ നാട്ടിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. കക്ഷി ദുബായ് വരുന്നുണ്ട്. നാട്ടിൽ ഇതോ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറാ. അങ്ങനെ ഇവിടെ എന്തോ മീറ്റ് എന്തോ നടക്കുന്നുണ്ട്. എപ്പോഴാ വരുന്നേ? മിക്കവാറും ഒരു 22-ന് ആയിരിക്കും. അന്ന് ഫ്രൈഡേ ആണോ? അറിയില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രൊപ്പോസലിനോട് താല്പര്യമില്ല. എൻ്റെ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാ ചേട്ടൻ എന്ത് തോന്നുന്നു? ഞാൻ അയാളെ പോയി കാണണോ? അതങ്ങനെയല്ല ലക്ഷ്മി, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് സമയമുണ്ട്. വീട്ടുകാർ തീരുമാനിച്ചല്ലേ, നന്ദിയായിട്ട് ധിക്കരിക്കണ്ട. എന്നാ ഞാൻ വെക്കുവാ. ഗുഡ് നൈറ്റ്. ഇവനാണോ അവൻ? അതല്ല, നിന്റെ ആകാരോടി ഒന്നും അവൻ കിട്ടിട്ടില്ല. ഇതൊരുമാതിരി അമുൽ ബേബി പോലെ ഇരിക്കുന്നു. ചുമ്മാ പറഞ്ഞാടാ, പോയി കളിയാടാ. ജയ ജയ്, നീ എവിടേക്കാടാ ഓടുന്നത്? എന്താണ് പ്രശ്നം ഇപ്പോഴത്തെ? അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പം പറയുന്നത് അവൾക്ക് ഉടനെ നാട്ടിലൊന്നും പോകണ്ട. ആ ചെറുക്കൻ അവളെ നാട്ടിലേതോ മാനേജർ ആയാലും. മാനേജർ? എന്നിട്ട്? അപ്പൊ അവ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന്. എന്നിട്ട്? ഏതോ ദിവസം ഇവിടെ നിന്ന് തന്നെ മീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അവൾ കാണാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വന്ന് ഇനിയിപ്പൊ കെട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ലല്ലോ. നീ സമ്മാനപ്പെട്ട് വഴിയുണ്ടാക്കാം നമുക്ക്. ചിൽ മാൻ, കൂൾ കൂൾ കൂൾ, എല്ലാത്തിനും വഴിയുണ്ടാക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. എന്താ പ്രശ്നം? മലേട്ടാ നേരത്തെ ഷുക്കൂർ പറഞ്ഞില്ല. ഷുക്കൂർ മിണ്ടറത്, അവന്റെ കാര്യം ഒറ്റ നശിപ്പിക്കുന്നത്. എന്താ കാര്യം പറ? ലക്ഷ്മി അവളുടെ പേര്. ഇത് ലക്ഷ്മി. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്ന ഈ ബാൽക്കണി എന്നാണ്. ബാൽക്കണി? പറ, നമ്മുടെ ബാൽക്കണി. പിന്നെ ഫേസ്ബുക്കില് ഫ്രണ്ട്സായി, നല്ല ഫ്രണ്ട്സായി. പക്ഷെ ഇപ്പൊ ബാലേട്ട പറയുന്നു അവളുടെ കല്യാണ ആലോചന നടക്കണമെന്ന്. പക്ഷെ അവൾക്ക് ഈ ആലോചനയിൽ വലിയ താല്പര്യമില്ല ബാലേട്ട. അവള് എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? അതില്ല. നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനും പറഞ്ഞിട്ടില്ല. അവളും പറഞ്ഞിട്ടില്ല, നീയും പറഞ്ഞിട്ടില്ല. എന്താ തമാശ? പക്ഷെ ഞങ്ങൾ പരസ്പരം പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് നിന്റെ ജോലിയൊക്കെ എങ്ങനെ വന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫേസ്ബുക്കും ട്വിറ്ററും ചേനയും മാങ്ങയൊന്നും നടക്കാതെ കുടുംബമായിട്ട് വല്ല കാര്യങ്ങളും നോക്കണം. നോക്കി ഫേസ്ബുക്ക് വിശപ്പില്ല. എന്താ വിശപ്പില്ലാത്ത? വിശപ്പില്ല. വിശപ്പില്ല കാര്യം. ഇത് ഇതും ആലോചിച്ചോണ്ടിരിക്കാ, വല്ല കഴിക്കാൻ ഇവിടെ ഇറക്കാം. നീ വാ, പുറത്തു എന്തും കഴിക്കാം. വാ വാടാ. അല്ല കഴിക്കാടാ. അതല്ല ബാലേട്ടാ, എന്താ ആന്റണി വരുമ്പോ ബർഗറും ജ്യൂസൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി നേരത്തെ അതെടുത്ത് കഴിച്ചായിരുന്നു. വിശപ്പിനൊരു കുറവില്ലല്ലേ, ഇതൊക്കെ ആണെങ്കിലും കാര്യങ്ങള്. നടക്കട്ടെ, ഞാൻ പുറത്തു വിടട്ടെ. ഹലോ ലക്ഷ്മി, ഇന്നല്ലേ ആളെ കാണാൻ പോകുന്നേ? ആ ചേട്ടാ ഞങ്ങൾ ഇറങ്ങാൻ പോവാണേ. ഓ, എനിക്കല്ല ടെൻഷനുണ്ട്.
എന്തിനാ ടെൻഷൻ? വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നില്ലേ? ആ ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? എന്നാ ഇറങ്ങുവാണ്. ശരി, ധൈര്യമായിട്ട് പോയി കണ്ടു ചോ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഹലോ, ആ ബാലേട്ടാ. എവിടെടാ നീ? വീട്ടിലാ. വീട്ടെന്താ ഒരുക്കുന്നേ? ചുമ്മാ ഇരിക്കാ. എങ്ങോട്ടാ ബാലേട്ടാ? ബാലേട്ടാ, ചേട്ടാ. ചുമ്മാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവള് വല്ലവരെയും കല്യാണം കഴിച്ച് പോകുമ്പോ ഉടനെ കരഞ്ഞുകൊണ്ട് വേമനരേശ അടിച്ച് നടക്കാതെ എനിക്ക് നട്ടനുണ്ടായിരുന്ന നീ പറയണമായിരുന്നു. നീ മിണ്ടണ്ട, നീ കൂടുതൽ സംസാരിക്കില്ലേ? നീ നിന്റെ കാര്യം എനിക്കറിയാം, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. പ്രേമിക്കാൻ നടക്കുന്നവൻ പ്രേമാണെന്ന് മാത്രം പറച്ചില്ല, അവളോട് തന്നെ നീ ഒന്നും പറയുന്നില്ല. നീ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ. നീ ഇങ്ങനെ ഇങ്ങനെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. നിനക്ക് ജോലിയും വേലയൊക്കെ ആയില്ലേ? ഇനി നട്ടൽ വിളിച്ചു പോയി അവളോട് പറയേണ്ടത് നിനക്ക് പ്രേമാണെന്ന്? അത് ഇനി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ചേട്ടാ, അവളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. പെൺകുട്ടികളായ ഉറപ്പായിട്ടും അച്ഛനും അമ്മയ്ക്കും വേവലാതി ഉണ്ടാവും. അവർ വെട്ടിച്ചോടും. ഇപ്പോഴും നീ ഒരു പൂവും പറിച്ചോണ്ട് നടക്കുക. എങ്ങനെ പൂ? ഇപ്പം വിരി, ഇപ്പം വിരി എന്ന് മരിച്ചു. പൂ വിരിയത്തും ഇല്ല, നല്ലൊരു കൊണ്ടുപോകും നിന്റെ ആ പൂ. പ്രേമിക്കുന്ന പെണ്ണിനോട് പറയാനുള്ള തന്റേടം ഇല്ലാത്തമാർ പ്രേമിക്കാൻ പോകരുത്. അതാ പറഞ്ഞ ആദ്യം അവളോട് പറയാൻ നോക്ക്. ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് സമയം താമസിച്ചിട്ട്, അല്ലെങ്കിൽ കണ്ണീർ പൂവിന്റെ ആയി പോവേ. മോലേല നടക്കുന്ന നടക്ക് വരാന്തവള നടക്കേണ്ടി വരും. വിശപ്പുണ്ടോ? എനിക്ക് വിശപ്പൊന്നുമില്ല. വിശപ്പില്ല, മൊത്തം അസ്ഥിക്കായി. വിശപ്പുമില്ല, ദാഹവുമില്ല. എനിക്ക് വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോവാണ്. വേണമെങ്കിൽ വന്ന് കഴിക്കും. ഇല്ല, ഇതിനകത്ത് അവളെ ആലോചിച്ചിട്ടുണ്ട്. ഇറങ്ങ സാറേ. ഇങ്ങോട്ട് ഇറങ്ങ് പെട്ടെന്ന്. ആ അത് തെറ്റാക്കാന്നേ, അത് കുഴപ്പമില്ല. ആരോ വിളിക്കുന്നു, നോക്കട്ടെ. ശരി അപ്പോൾ. അപ്പോൾ ശരി. മുടിയിടാം. ആ ചേർത്തേ. ആ വലേട്ടാ,
വല്ലട്ടോ ഞാൻ വരണോ? ഇങ്ങോട്ട് വാടാ, വായി നോക്കിയിരിക്കാതെ. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് അശ്വതി? നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ പോകുന്നു. ഇത്ര ഞാനന്ന് പറഞ്ഞില്ലേ അനിയത്തിക്ക് ഒരു കല്യാണാലോചന, ഇപ്പൊ പയ്യൻ ഇവിടെ വരാന്നാ പറഞ്ഞേക്കണേ. എന്നിട്ട് പയ്യൻ വന്നോ? എത്തിയിട്ടുണ്ട്, ജസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരൊന്ന് കണ്ടാ മതി. പയ്യൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, ഇവിടെ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല. ഫാമിലിയെ കുറിച്ചൊക്കെ അന്വേഷിച്ചു, നന്നായിരുന്നു. ഇനിയിപ്പോ അവരൊന്ന് കാണട്ടെ. അതെ, അതേ ഈ പുതിയ ജോലി സെറ്റപ്പൊക്കെ വെച്ചിട്ടേ ഞങ്ങളുടെ അനിയത്തിനെ പൊന്നുപോലെ നോക്കാൻ പറ്റുമോ? അനിയത്തെ നോക്കാൻ പറ്റുമെന്ന് നിന്റെ കാര്യം എത്ര നേരം പറഞ്ഞേ? ജ്യേഷ്ഠന്റെ പുറത്തെ ജോലി വെച്ചിട്ടേ എന്റെ അനിയത്തിനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുമെന്നാ ശരത്തനം ചോദിച്ചത്. പറ്റുമോ? എന്തേ പറ്റില്ലേ? പറ്റില്ല ജ്യേഷ്ഠ. രണ്ടു ദിവസം മുമ്പേ വാലട്ട ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രണയകഥയൊക്കെ നമ്മൾ അറിയണത്. പിന്നെ പേരൻസിനായിട്ട് സംസാരിച്ചു, എല്ലാവർക്കും സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് ഉറപ്പിച്ചു. ഇത്രയും നാൾ ചാറ്റിംഗ് ഫേസ്ബുക്കിലൂടെ മാത്രമല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ തമ്മിൽ നേരിട്ടൊന്ന് സംസാരിക്കും. അപ്പൊ ഞങ്ങൾ സംസാരിക്കും. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കിട്ടില്ല. അതിന്റെ ഒരു തൈ കിട്ടുമോ?